VM Sudhir and Madhyamangalakkanu. Talsavan. Kendra Ternidup Samadhi Lake, our Padigan Lake Vendi, Perigal Purkenda, the Itunda, Adana ASCC General Secretary Mai Bantha Petter, Screening Committee Udayim, Central Election Committee Udayim, Late Ticker Samadhi Children, Harana Unaku. A train button of the Gadinal, our Savurian Kanakirata, our Amulikanda Screening Committee Padigan Lake, Perigal Samar Pigana. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് പേരുകൾ എനിക്കതിൻ്റെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും തിരുവമ്പാടിയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചിടത്തോളം അതൊക്കെ രമ്യമായൊരു പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ബന്ധപ്പെട്ട എല്ലാവരുമായും സംസാരിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ ലീഗിന് അനുവദിക്കപ്പെട്ട ലീഗ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞു. ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് യു ഡി എഫ് അനുവദിച്ചിട്ടുള്ള സീറ്റാണ് അത് എന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. അതേസമയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എങ്ങനെ രമ്യമായി പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പിന്നെ പരിശ്രമങ്ങൾ തുടർന്നും നടത്തും. കോൺഗ്രസിന് ഓഫർ ചെയ്തുകൊണ്ടാണ് നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി എഴുതിയ കത്താണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ആ ഒരു ക്ലെയിം വിടുകയാണോ അതോ ഇനി അത് വീണ്ടും പ്രസ്യൂ ചെയ്യുന്നുണ്ടോ? അല്ല, ഈ തവണ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് ലീഗിന് അനുവദിക്കപ്പെട്ട സീറ്റാണ്. ലീഗിന് അനുവദിക്കപ്പെട്ട ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അവരുടെ അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സീറ്റാണ്. അതിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് അവരാണ്. അതിലൊന്നും യാതൊരു ഡിസ്പ്യൂട്ടില്ല. ഡിസ്പ്യൂട്ട് പറയുന്നത് ഉചിതവുമല്ല. പിന്നെ ഇങ്ങനൊരു വിഷയം വന്ന നിലയ്ക്ക് അതെന്തു വേണം, എങ്ങനെ വേണം, അതിന് രമ്യമായി എന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ, അതിലുള്ള സാധ്യതകൾ ആരായുക എന്നുള്ളതാണ്. സാധ്യതകൾ ആരായഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു പരിശ്രമം അത് ഇതുവരെ വിട്ടിട്ടില്ല. പരിശ്രമം തുടരും. ഞാനിപ്പോൾ അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇപ്പോഴും മുതിരുന്നില്ല. അത് മുതിരുന്നത് ഉചിതവുമല്ല. അത് ലീഗിന് നേരത്തെ അനുവദിക്കപ്പെട്ട സീറ്റ് ആയതുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയ്ക്ക് പോകുന്നത് ഉചിതമായ കാര്യമല്ല. പക്ഷേ ഈ സ്ഥിതിഗതി അവിടെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് എന്തൊക്കെ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് സാധ്യതകൾ അല്ല. അങ്ങനെ അല്ല, അങ്ങനെ യാതൊരു തരത്തിലുള്ള യീൽഡ് ചെയ്യുന്നു എന്നൊരു ആക്ഷേപത്തിന് അവസരം കൊടുക്കാറില്ല, അവസരം കൊടുക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായി യു ഡി എഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവിധ വിഭാഗം ജനങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് ക്ഷമാപൂർവം കേൾക്കുക, അത് ആ ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനം എന്നുള്ള നിലയിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ അഭിപ്രായങ്ങളെ അതേപടി നിരസിക്കുക എന്നുള്ളതല്ല, അതേപടി തള്ളിക്കളയുക എന്നുള്ളതല്ല, ക്ഷമാപൂർവം കേൾക്കുക. അതിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും, അടിസ്ഥാന പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ അതിനെങ്ങനെ പരിഹാരമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് അതിൻ്റെ സാധ്യതകൾ ആരായുന്നതിൽ അപാകത എന്തെങ്കിലും ഉള്ളതായി തോന്നിയിട്ടില്ല. അല്ല, ഇന്നൊക്കെ അതിപ്പോൾ അവരുടേതായ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്, ഒരു ശൈലിയുണ്ട്. അത് നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ അത് നമ്മുടെ ശ്രമം അതാണ്. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാകണം, രമ്യമായി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ്
യു ഡി എഫിന്റെ പൊതു സമീപനം. ഈ കത്ത് ചോർന്നതിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷണം? അല്ല, അതേ സംബന്ധിച്ച് പിന്നെ മുഖ്യമന്ത്രിയും മറ്റ് യു ഡി എഫിലെ മറ്റ് കക്ഷി നേതാക്കളുമായിട്ട് ആലോചിച്ച് എന്താണ് വേണ്ടത് എന്നുള്ളത് പരിശോധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കരുണ എസ്റ്റേറ്റിന് കരമടയ്ക്കാനുള്ളൊരു അനുമതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒന്നാം തീയതിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. അപ്പോൾ ഇതൊരു ശരിയായ നടപടിയാണ്? ഹൈക്കോടതിയിൽ സർക്കാർ ഭൂമി എന്ന് വാദിച്ചിരിക്കുന്ന ഭൂമിക്കാണ് സർക്കാർ തന്നെ കരമടയ്ക്കാൻ അനുമതി നൽകി. അല്ല, ഇത് ഞാനിത് പോയി താങ്കൾ പറയുമ്പോഴാണ് ഇതേക്കുറിച്ച് അറിയുന്നത്. ഏതായാലും എന്തെങ്കിലും അപാകത ഈ കാര്യങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെ പി സി സി അത് പരിശോധിക്കും. കെ പി എന്ന് തീർച്ചയായിട്ടും കെ പി സി സി പരിശോധിക്കും. കാരണം കഴിഞ്ഞ ദിവസം പോലും പുതിയ ചില ഗ്രൂപ്പ് യോഗങ്ങൾ നടന്നതായിട്ട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് യോഗങ്ങൾ എങ്ങനെയാണ് കെ പി സി നടത്തുന്നത്? അല്ല, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. എ ഐ സി സി വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കൃത്യമായ നിർദ്ദേശം കേരളത്തിലെ കോൺഗ്രസ് നേതൃതലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക ദേശീയ തലത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. വർഗീയ ഫാസിസ്റ്റിനെതിരായി ശക്തമായൊരു തിരിച്ചടി ഇനി നൽകാൻ സാധിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ മതേതര കൂട്ടായ്മ, ആ മതേതര കൂട്ടായ്മയുടെ ശരിയായ ഒരു പ്രതീകമാണ് കേരളത്തിലെ യു ഡി എഫ്. അപ്പോൾ യു ഡി എഫ് ജയിച്ചു വരിക എന്നുള്ളത് ദേശീയ നേതൃത്വം വളരെ പ്രാധാന്യത്തോടുകൂടി നോക്കിക്കാണുന്നൊരു കാര്യമാണ്. ഒരു തരത്തിലുള്ള വിഭാഗീയതയില്ലാതെ, ഒരു തരത്തിലുള്ള ശിഥിലീകരണ പ്രവണതകളില്ലാതെ കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിലക്കുക, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ഒന്നിച്ചു പോകുക, എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോവുക, സ്ഥാനാർത്ഥി നിർണയം സുഗമമായി നടത്തുക, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക, ഈ കാര്യത്തിലൊക്കെ കോൺഗ്രസ് ദേശീയ നേതൃത്വം. വാർത്തകളിലേക്ക്. ആതുര ശുശ്രൂഷാ രംഗത്തെ മികച്ച പ്രതിഭകളെ ആദരിക്കാൻ കൈരളി പീപ്പിൾ ടി വി ഏർപ്പെടുത്തിയ രണ്ടാമത് ഡോക്ടേഴ്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സർക്കാർ സർവീസിൽ നിന്നും ഡോക്ടർ ഷാഹിർ ഷാ, സന്നദ്ധ സേവന മേഖലയിൽ നിന്നും ഡോക്ടർ വൈ എസ് മോഹൻകുമാർ, സ്വകാര്യ മേഖലയിൽ നിന്നും ഡോക്ടർ പി എ ലളിത എന്നിവരാണ് അവാർഡിന് അർഹരായത്. മാർച്ച് 15 തിരുവല്ലയിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളത്തിൻ്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൻ്റെ ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ആതുര ശുശ്രൂഷാ രംഗത്തെ മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ കൈരളി പീപ്പിൾ ടി വി ഇത് രണ്ടാം തവണയാണ് ഡോക്ടേഴ്സ് അവാർഡ് ഏർപ്പെടുത്തുന്നത്. കേരള സർവകലാശാല മുൻ വി സിയും ന്യൂറോ സർജനുമായ ഡോക്ടർ ബി ഇക്ബാൽ, ജനകീയ ആരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ വി രാമൻകുട്ടി, സൈക്കോളജിസ്റ്റ് ടി പാർവതി എന്നിവരടങ്ങിയ വിധി നിർണയ സമിതി ജനകീയ നാമനിർദ്ദേശത്തിലൂടെയാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. ഒരു സർക്കാർ ആശുപത്രിയുടെ എല്ലാ പരിമിതികളോടും പടവെട്ടി അത്യന്താധുനിക സേവനങ്ങൾ ഗ്രാമീണ മേഖലയിലെ ആരോഗ്യരംഗത്ത് ലഭ്യമാക്കിയതാണ് ഡോക്ടർ ഷാഹിർ ഷായെ അവാർഡിനർഹനാക്കിയത്. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടാണ് ഡോക്ടർ ഷാഹിർ ഷാ. വൻകിട ആശുപത്രികളിൽ മാത്രം കണ്ടുവരുന്ന വേദനരഹിത സാധാരണ പ്രസവം ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ നടപ്പാക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ്. അത്യന്താധുനിക ലേബർ സ്യൂട്ട്, ഡയാലിസിസ് യൂണിറ്റ്, കാൻസർ കെയർ പദ്ധതി, ഓക്സിജൻ യൂണിറ്റ് എന്നിവയെല്ലാം ഡോക്ടർ ഷാഹിർ ഷായാണ് ഇവിടെ നടപ്പിലാക്കിയത്. എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനിയെക്കുറിച്ച് ലോകത്തെ ആദ്യമായി അറിയിക്കുകയും അവരുടെ അതിജീവനത്തിന്റെ പാതയിൽ ഊർജ്ജം പകരുകയും ചെയ്ത ആതുര ശുശ്രൂഷകനാണ് ഡോക്ടർ വൈ എസ് മോഹൻകുമാർ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ എണ്ണമറ്റ പോരാട്ടങ്ങൾക്ക് വഴിവിളക്കായത് ഡോക്ടർ മോഹൻകുമാറിന്റെ ഇടപെടലുകളായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രിയ ഡോക്ടറാണ് ഡോക്ടർ വൈ എസ് മോഹൻകുമാർ. ചികിത്സാ വൈദഗ്ധ്യവും ഭരണപാഠവും ഒത്തുചേർന്ന ബഹുമുഖ പ്രതിഭയാണ് കോഴിക്കോട്ടെ മലബാർ ഹോസ്പിറ്റൽസ് എം ഡി ഡോക്ടർ പി എ ലളിത. സന്നദ്ധ സേവന രംഗത്തും സാംസ്കാരിക രംഗത്തും കോഴിക്കോട്ടെ നിറസാന്നിധ്യം കൂടിയാണ് ഡോക്ടർ ലളിത. സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷയും സാമ്പത്തിക സുരക്ഷിതത്വവും ലക്ഷ്യമാക്കി ഡോക്ടർ ലളിത നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. മാർച്ച് 15 തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക്.